ഇന്നത്തെ വിവാദ പരാമർശത്തിലേക്കാണ്. രാഹുൽഗാന്ധിക്കെതിരായ ജോയ്സ് ജോർജിന്റെ അശ്ലീല പരാമർശം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫിന് വൻ തിരിച്ചടിയായി. പ്രസ്താവന വൻ വിവാദമായതിനു പിന്നാലെ മാപ്പ് പറഞ്ഞ ജോയ്സ് ജോർജ് തലയൂരി. മുഖ്യമന്ത്രിയും സി പി എമ്മും പരാമർശം തള്ളിയതോടെയാണ് ജോയ്സ് മാപ്പ് പറഞ്ഞത്. വിശകലനവുമായി ചേരുന്നു അനൂപ് ബാലചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഓരോ ചുവടുകളും സൂക്ഷ്മതയോടെ വേണം. നാവിൽ ഗുളികൻ കയറി വെട്ടിലാകുന്ന നമ്മുടെ പല നേതാക്കളും വളരെ കരുതലോടെയാണ് പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇടുക്കി മുൻ എം പി ജോയ്സ് ജോർജ് പറഞ്ഞു കുടുങ്ങി. എന്റെ പൊന്നു മക്കളെ, രാഹുൽ ഗാന്ധി കേട്ടിട്ടില്ല. വാവിട്ട വാക്കുകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞു. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയാണ് ജോയ്സ് ജോർജിനോട് വിയോജിച്ചത്. എന്നാൽ ശിഷ്യനെ പിന്തുണച്ച് ആശാൻ തന്നെ രംഗത്തിറങ്ങിയത് വിവാദത്തിന്റെ ആക്കം കൂട്ടി. ഇന്നേ വരെ നടന്ന എല്ലാ പീഡന കേസിലും മുഖ്യ പ്രതികളായിരിക്കുന്നവർ മുഴുവൻ കോൺഗ്രസുകാരാണ്. ഞാൻ ഇനി ആളുകളുടെ പേരൊന്നും പറഞ്ഞ് വഷളാകുന്നില്ല. അവരിപ്പോ ഞങ്ങൾ എന്തേലും പറഞ്ഞെന്നും പറഞ്ഞ് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പരാമർശം സൈബറിടങ്ങളിലും പൊതുയിടങ്ങളിലുമെല്ലാം വലിയ ചർച്ചയായി. കോൺഗ്രസ് നേതൃത്വവും അണികളും ഒന്നടങ്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷയമാക്കി കഴിഞ്ഞു. സി പി എമ്മും കൈവിട്ടതോടെ ഒടുവിൽ ജോയ്സ് ജോർജ് മാപ്പ് പറഞ്ഞു. ആ പരാമർശങ്ങൾ നിരുപാധികം പിൻവലിക്കുകയാണ്. ആ പരാമർശത്തിലുള്ള മാപ്പ് പറച്ചിലും വിവാദം അവസാനിക്കുന്നില്ല. നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുന്നു. മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി വിഷയം സജീവമാക്കുന്നു. യുവ വോട്ടർമാർക്കിടയിലടക്കം ഈ വിഷയം ചർച്ചയാകുമ്പോൾ വാക്കുപിഴയിൽ നാക്കു പൊള്ളി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എൽ ഡി എഫ്.